പ്രഭാത പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ജെറമിയ 32:27. സ്വർഗസ്ഥനായ ദൈവമേ, എല്ലാറ്റിനെയും ഭരിക്കുന്ന അങ്ങ് താൻ തിരഞ്ഞെടുത്ത ജനതയിൽ നിന്നും നാശത്തിൻ്റെ ദിനങ്ങളെ അകറ്റി ആനന്ദത്തിൻ്റെ ദിനങ്ങളെ പ്രദാനം ചെയ്യുമെന്ന് പ്രത്യാശയെ മുറുകി പിടിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു. മനം മടുക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ ശരണം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ മാത്രമാണല്ലോ അഭയം. പ്രാണവായുവിനു വേണ്ടിയും പോലും കേഴുന്ന നിസ്സഹായരായ മക്കളുടെ നിലവിളിയുടെ ശബ്ദം അങ്ങ് കേൾക്കാതിരിക്കരുതേ. സമ്പാദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന ജീവിതത്തിൽ നിന്നും സഹായിച്ച് ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാവുന്ന നന്മ വഴിയിലേക്ക് എല്ലാ ജീവിതങ്ങളും ആകർഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. തിരക്കുകളുടെ അവഗണന വരുത്തി വച്ച അകലങ്ങളിൽ നിന്നും ഊഷ്മളമായ സ്നേഹത്തിൻ്റെ പരിഗണനയിലേക്ക് എല്ലാ ഹൃദയബന്ധങ്ങളും ചേർന്നിരിക്കുവാനും പരസ്പരം ആശ്വാസമാകാനും അങ്ങ് കൃപ നൽകണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നിയന്താതാവായ ഞങ്ങളുടെ ദൈവമേ, ഇനിയും ഞങ്ങളിൽ നിന്നും അകന്നിരിക്കരുത്. ഞങ്ങളെ സഹായിക്കാൻ വേഗം വരയണമേ. എല്ലാ ദുരിതങ്ങളിലും നിന്ന് വിമോചിതരായ ദൈവമക്കൾ എന്ന അവകാശം സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദാവീദിൻ്റെ കോട്ടയായ മറിയമേ, നാരകീയ ശക്തികളുടെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമരത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എന്നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.